കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മനുഷ്യർക്കും വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ രക്ത വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും നിർദ്ദേശം നൽകുന്നു ശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഹലോ, ജയലക്ഷ്മി. ജയലക്ഷ്മി, ഹസ്ബൻഡിന്റെ അറിയാൻ വേണ്ടിയാണ്. ശരി, ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞോ. 1953 ഏപ്രിൽ 28 1953 1953 സമയം ഉദിച്ച് നാല് നാഴിക 15 വിനാഴിക തുലാക്കൂർ. ജനിച്ച സ്ഥലം എവിടെയാണ്? തലശ്ശേരി. ഏപ്രിൽ 28 അതെ. എന്താ നക്ഷത്രം? ചിത്രയല്ലേ? നക്ഷത്രം ചിത്ര. ആ, ഓക്കെ. എന്താ അറിയണ്ടേ? അറിയേണ്ടത് ഇപ്പോഴുള്ള ജോലിയും പിന്നെ അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏതായാലും അടുത്ത 2.5 വർഷത്തേക്ക് ബിസിനസിനെ പറ്റി ചിന്തിക്കേണ്ട, കാരണം ഇപ്പോഴും ഏഴശനി നടക്കുന്നേ ഉള്ളൂ. ഇന്ന് അതിൻ്റെ ആ അവസാന പാദ, അത് അവസാന 2.5 വർഷത്തിലേക്ക് മാറുകയാണ്. അപ്പം സെപ്റ്റംബർ 2017 വരെയുണ്ട് ഏഴശനി. അപ്പം ഏഴശനിക്കാലത്ത് നമ്മൾ ഇതുപോലെയുള്ള സാമ്പത്തികമായ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. അത് നഷ്ടത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബിസിനസ്സിന് പറ്റിയൊരു സമയമല്ല. അത് കൂടാതെ വ്യാഴം, ധനകാരകനായ വ്യാഴം ഇപ്പം അനുകൂലമല്ല. അപ്പം ഏറ്റവും നല്ല ഗ്രഹവും ഏറ്റവും നീചഗ്രഹവും വളരെ മോശമായ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ബിസിനസ് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. ഭാവിയിൽ നല്ല ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ജാതകമാണ്. സൂര്യൻ അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. ശുക്രൻ അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. ശുക്രൻ തുലാം രാശിയുടെ അധിപനാണ്. തുലാം രാശി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ഭാവിയിൽ അതൊക്കെ ചെയ്യാം, പക്ഷേ ഇപ്പം അതിന് പറ്റിയ ഒരു സമയമല്ല. മാളവീയ യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അതൊക്കെ വളരെ അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ്. ആരോഗ്യസ്ഥിതി ഈ കഴിഞ്ഞ 5 വർഷത്തേക്കാളും മെച്ചമായിരിക്കും. രത്നം ധരിക്കേണ്ടത് ബ്ലൂ സഫയർ ആണ് ധരിക്കേണ്ടത്. ഇന്ദ്രനീലം, അതാണ് ഭാഗ്യരത്നം. ഇന്നത്തെ ശനി ആണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ശനി ബലം കുറയുമ്പം അത് ചീത്ത ചെയ്യുകയും ബലം കൂടുമ്പോൾ അത് നല്ലത് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ഭാഗ്യത്തിൻ്റെ അധിപനായ ഒരു ശനിയുടെ ഒരു ഇന്ദ്രനീലം അല്ലെങ്കിൽ ബ്ലൂ സഫയർ 3-4 ക്യാരറ്റ് വലത്തെ കയ്യിലെ നടുവരല്, ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. അറിയായിരുന്നു 1958 ഒക്ടോബർ 29 കാർത്തിക നക്ഷത്രം. സമയം പറഞ്ഞോളൂ. ഉദയാദി 2:30 നാഴിക. ഏകദേശം സമയം പകൽ രണ്ട് നാഴിക 30 വിനാഴിക. 1958 ഒക്ടോബർ 29 കാർത്തിക അല്ലേ? കാർത്തിക. അപ്പം ഇതിനകത്ത് ഇപ്പൊ കണ്ടശനി കഴിഞ്ഞിട്ട് അഷ്ടമത്തിലേക്ക്, അഷ്ടമം എന്ന് പറഞ്ഞാല് ആയുസ് ആരോഗ്യം ഇതെല്ലാം നോക്കുന്നതാണ്. അപ്പൊ ഇന്ന് വൈകുന്നേരം 4:30 ശനി 8 മാറുകയാണ്. അപ്പം അനവധി കാര്യങ്ങൾ, ആരോഗ്യകരമായ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അനുകൂലമാകും. പക്ഷേ ആരോഗ്യ പ്രശ്നം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് ജനിക്കുമ്പോൾ തന്നെ അഷ്ടമത്തിൽ ശനിയാണ്. അഷ്ടമത്തിൽ ശനി ഒറ്റ കാര്യം മാത്രമേ നല്ല ചെയ്യുള്ളൂ, അത് ദീർഘായുസ്സാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇതാണ്. ജനിച്ച സമയത്തെ വെച്ച് തന്നെ ഇപ്പോഴത്തെ ഇത് വെച്ച് ഇപ്പോൾ 8 ശനി വന്നിരിക്കുകയാണ്. അപ്പം വാതരോഗങ്ങൾ, വയറ്റിലുള്ള വേദനകൾ ഇതെല്ലാം കരുതിയിരിക്കേണ്ട സമയമാണ്.
ആരോഗ്യം മോശമാണ്, വാതരോഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സംഭവിക്കും. അത് സെപ്റ്റംബർ 2017 വരെ ഉണ്ട്. ഇതിനകത്ത് 2017 ഇപ്പം ഇതിനകത്ത് സൂര്യന് ആണ് ഭാഗ്യത്തിൻ്റെ അധിപൻ, അത് നീചത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് റൂബി ധരിക്കുന്നത് പൊതുവേ ഈ മറ്റ് ഗ്രഹങ്ങളുടെ ചീത്തത്വം എല്ലാം കുറയ്ക്കാൻ സഹായിക്കും. ഒരു 3-4 വരെ കാരറ്റ് ഇടത്തെ കയ്യിലെ മോതിര വരല് ഞായറാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറോളം ധരിക്കുക. റൂബി എന്തായാലും പ്രേക്ഷകർക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നന്ദി. നമുക്കൊരു SMS പോവാം. ഓക്കെ, സുധയാണ് SMS അയച്ചിരിക്കുന്നത്. സുധ 2/4/1971 സമയം 1:15 AM ഇന്ത്യ, നോർത്ത് ഇന്ത്യ. എന്താ അറിയണ്ടേ? തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം. ജോബിനൊക്കെ കുറിച്ചും ആരോഗ്യത്തെ കുറിച്ചാണ് അറിയാനുള്ളത്. അപ്പം ജോബൊക്കെ, ജോബിലെല്ലാം ഇനി വളരെ നല്ലൊരു കാലഘട്ടം പ്രതീക്ഷിക്കാം. കാരണം ഇന്ന് മുതൽ കണ്ടശനി തുടർന്നുണ്ടായിരുന്ന 5-ൽ ശനി അതുമെല്ലാം മാറി ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വരികയാണ് ഇന്ന് മുതൽ. അതുകൊണ്ട് ജോബിലൊക്കെ എല്ലാവിധ പുരോഗതി അല്ലെങ്കിൽ പ്രൊമോഷൻ അതുപോലെ ഇൻക്രിമെൻ്റ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. വ്യാഴം 19/6 മുതൽ തന്നെ അനുകൂലമായിട്ടുണ്ട് ഗോചരത്തിൽ. അപ്പോൾ ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. എന്നാൽ നമുക്കൊരു പ്രശകൻ ചേരുകയാണ്. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്താണ് പേര്? വേണുഗോപാൽ. ടിവിയുടെ വോളിയം ഉണ്ടെങ്കിൽ കുറച്ചുള്ളൂ ടിവി ഓൺ ആണെങ്കിൽ സമയം ശരി പറഞ്ഞോളൂ. സമയം ഏർലി മോർണിംഗ് 1:05 AM ഏർലി മോർണിംഗ്. പൂരം നക്ഷത്രം പിന്നെ മീനമാസമായിരുന്നു. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. പാലക്കാട്. പൂരനക്ഷത്രം മീനമാസമായിരുന്നു. ഇരുപത്തെട്ട് മാർച്ച് 1953 ഏർലി മോർണിംഗ്. എന്ത് നക്ഷത്രം പറഞ്ഞു? പൂരം. 28/3/1953 പറഞ്ഞ ചിത്തിര നക്ഷത്രമാണല്ലോ. സമയം ഒന്നുകൂടെ വ്യക്തമാക്കൂ. സമയം ഏർലി മോർണിംഗ്. സമയം 1:05 ആണ്. ശരി, എന്താ അറിയണ്ടേ? ഇന്ന് മുതൽ കണ്ടശനി തുടങ്ങുകയാണ്. അപ്പം ഇന്ന് അതായത് ഇതിനകത്ത് കണ്ടശനി വളരെ മോശമായ സ്ഥാനത്തൊന്നും അല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ശനി മോശമായ സ്ഥാനത്തല്ലാത്തതുകൊണ്ട് കണ്ടശനി നിങ്ങളെ ഒരു 25% കൂടുതൽ ബാധിക്കത്തില്ല. ശനി അതിൻ്റെ ഏറ്റവും ഉച്ച സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ ഇതിനകത്ത് രാജയോഗമൊക്കെ ഉണ്ട്. ഇപ്പം വ്യാഴദശ തുടങ്ങിയിരിക്കുകയാണ്. വ്യാഴം നിങ്ങളുടെ ലഗ്നത്തിൻ്റെ അധിപനാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു കണ്ടകശനി, ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കണ്ടകശനി എന്ന് മാത്രമേ ഉള്ളൂ. അത്
സാമ്പത്തികമായിട്ടൊക്കെ ഇനിയിപ്പം വളരെ നല്ല സമയമാണ്, കാരണം രാഹുദശ കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച തുടങ്ങിയിരിക്കുകയാണ്. അത് 2029 വരെ നിങ്ങൾക്ക് വ്യാഴദശയാണ്. അത് നല്ലൊരു കാലഘട്ടമാണ്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലഗ്നാധിപൻ്റെ ദശാകാലമാണ്. അതുകൊണ്ട് ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസമാനം, സന്തോഷം ഇതെല്ലാം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അതൊന്നും വലുതായിട്ട് ബാധിക്കത്തില്ല, കാരണം ശനി അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്കിനെ സംബന്ധിച്ചോളം കണ്ട ശനി ഒരു 10-20% കൂടുതലൊന്നും ബാധിക്കത്തില്ല. വലിയ കുഴപ്പമില്ല, പോയി കാലഘട്ടം. ഓക്കെ, ശ്രീ വേണുഗോപാലിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നന്ദി. ഇന്ന് നമ്മുടെ ഷോ വൈൻഡ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇന്ന് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. അതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ, രത്ന, വാസ്തു സംബന്ധമായ അല്ലെങ്കിൽ അനുകൂല രത്നം, സംഖ്യ, നിറം എന്നിങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കും നിർദ്ദേശം നൽകുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ നമുക്ക് പ്രേക്ഷകർക്ക് ഈ പ്രോഗ്രാം കാണാവുന്നതുമാണ്. ഇന്ന് വിളിച്ചിട്ട് ലൈനിൽ കിട്ടാത്തവർക്ക് ബാബു നരേന്ദ്രയുടെ നമ്പർ താഴെ കാണാം. അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കാവുന്നതുമാണ്. അദ്ദേഹം താമസിക്കുന്നത് ബർദുബായിലാണ്. അതുപോലെ കോഹിനൂർ ജംസിൽ നിന്നും എൻ ടി വി പ്രേക്ഷകർക്ക് സന്തോഷ വാർത്ത. കോഹിനൂർ ജംസിൽ നിന്നും അനുകൂല രത്നങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭ്യമാണ്. അതുപോലെ ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം.